നമസ്കാരം. ഇത് ഭൂരിപക്ഷ മതവത്കരണത്തിൻ്റെ ഒരു കാലമാണ്. ഭൂരിപക്ഷ മതവത്കരണത്തിന് വേണ്ടി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉദ്ഘോഷിച്ച, സർവരും സോദരത്വേന വാഴണം എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലും മതവത്കരിക്കുന്ന തരത്തിലേക്ക്, ഗുരുവിനെ പോലും ഒരു മതത്തിൻ്റെ വക്താവായി വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇപ്പം മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും മനുഷ്യരെ തമ്മിൽ തല്ലിക്കുവാനുള്ള, മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാനുള്ളൊരു ഒരു ഒരു ഘടകമായിക്കൂടാ. ഏതൊക്കെ സന്ദർഭത്തിൽ അത്തരത്തിലൊക്കെ വരുമ്പോഴും നമുക്കെടുത്തു ഉപയോഗിക്കാവുന്നൊരു മഹത്തായ ആശയമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. ആ ദർശനത്തെ പോലും, ആ ഗുരുവിനെ പോലും മതവത്കരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഈ പ്രവണത തിരുത്തപ്പെടേണ്ടതാണ്. കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ഈ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ വാക്കുകളെ ശ്രദ്ധിക്കുക, പരമാവധി അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. നമസ്കാരം. ഗുരുവിൻ്റെ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ആധ്യാത്മിക ഗുരുക്കന്മാരുടേതിൽ നിന്ന് വളരെ ഭിന്നമായിരുന്നു. ഗുരു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അദ്വൈതത്തെക്കുറിച്ച്, ശങ്കരൻ്റെ കയ്യിലിരിക്കുന്ന അദ്വൈതമല്ല എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന്. മനുഷ്യനായിരുന്നു ഗുരുവിൻ്റെ ഏക ലക്ഷ്യം. മാനവികതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം. ഞാൻ ഒരു ജാതിയിലും പെടുന്നില്ല, ഒരു മതത്തിലും പെടുന്നില്ല എന്ന് പറഞ്ഞ ഗുരു ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ചത് മനുഷ്യനാണ് പ്രധാനം എന്നാണ്. മാനവികതയായിരുന്നു ഗുരുവിൻ്റെ തത്വശാസ്ത്രം. ജാതിയേത് മതമേത് എന്നൊന്നും നോക്കാതെ മനുഷ്യൻ്റെ ആത്മവിശുദ്ധിയെ കണ്ടെത്താനുള്ള ഒരു മൂന്നാം കണ്ണ് ഗുരുദേവന് ഉണ്ടായിരുന്നു. ആ ജീവിതവും ആ ചിന്തയുമാണ് പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൽ പെട്ടിരുന്നില്ല, അത് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരു ഞാനൊരു ജാതിയിലും മതത്തിലും പെടുന്നില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സത്യസന്ധമായി കരും പച്ചയായ ഒരു മനുഷ്യൻ അദ്ദേഹം മാനവികതയെക്കുറിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ സന്ദേശങ്ങൾ വഴി ആ തത്വം അദ്ദേഹം വിളംബരം ചെയ്യുകയും ചെയ്തു. ആ കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാം ശരിയായി എന്ന് തോന്നും, പക്ഷേ എല്ലാം ശരിയായോ എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കൂടെയാണ് ഞാൻ. കാരണം ഈ ഗുരുവിനെപ്പോലും മതവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായൊരു അനുഭവമാണത്. സ്വന്തം ശിഷ്യന്മാരാൽ അപഹസിക്കപ്പെടുക എന്ന് പറയുന്നത് ഏത് ഗുരുവിൻ്റെയും വിധിയാണെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുരുദേവനും അങ്ങനെയാണോ സംഭവിക്കുന്നതെന്ന് വേദനയോടുകൂടി ഓർമ്മിക്കുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യനായി ജീവിക്കാൻ ഗുരുദേവൻ പഠിപ്പിച്ചു. അങ്ങനെ ആ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു എളിയ മനുഷ്യനാണ് ഞാൻ. ഗുരുദേവൻ്റെ ഓർമ്മ എൻ്റെ ജീവിതത്തിന്, എൻ്റെ മനസ്സിന് വലിയ ചക്രവാളങ്ങൾ കാട്ടിത്തരുന്നു, മാനവികതയുടെ പുതിയ യുഗങ്ങൾ കാട്ടിത്തരുന്നു. അങ്ങനെ ഒരാളെ ബുദ്ധനൊഴികെ ഇന്ത്യൻ ചരിത്രത്തിൽ ഞാൻ വേറെ കണ്ടിട്ടേയില്ല.